हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम हरे कृष्णा हरे कृष्णा 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 हरे हरे। पीतांबरं करविराजित शंखचक्र कौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि। श्रीगुरुभाईरप्पाशरणं नरहापीडं नडवरवभुः कर्णयोगर्णिगारं बिभ्रद्वासकनककविशं वैजयन्तीं जमालां रन्ध्रान् वेणोरधरसुधया पूरयन् गोपवृन्दैः वृन्दारण्यं स्वपदरमणं प्राविशद्गीतकीर्तिं। गोलोकनाथनां राधाकृष्णनेकैदुळुन्नु ഞാൻ സാധ്യം രാധാസാധനം യസ്യ രാധാ മന്ത്രോ രാധാ മന്ത്രദാത്രീ ച രാധാ സർവം രാധാ ജീവനം യസ്യ രാധാ 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 വാചികം തസ്യ ശേഷം। ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം। എല്ലാവർക്കും നമസ്കാരം. കണ്ണൻ്റെ കഥകൾ കേട്ടതാ വീണ്ടും ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. ഇന്ന് കണ്ണൻ ഏത് കഥയാണ് പറയണയാവോ എന്നുള്ളൊരു ആലോചനയിൽ നമ്മളെല്ലാവരും ഇന്നലെ തൊട്ടിങ്ങനെ കണ്ണൻ ഏത് കഥയാണ് പറയാമെന്ന് കണ്ണൻ ഏത് കഥയാണ് പറയാമെന്ന് ഇങ്ങനെ കാത്തിരിക്കുക. ഇന്ന് എല്ലാവരും എത്തിയില്ലേ കണ്ണൻ്റെ കഥ കേൾക്കാൻ? അപ്പോൾ പറഞ്ഞു തുടങ്ങാമല്ലേ. ഇന്നും ആ എത്ര പറഞ്ഞാലും തീരാത്ത ആ വൃന്ദാവന കഥകൾ തന്നെയാണ് കണ്ണൻ പറയാൻ വെച്ചേക്കണത്. കണ്ണന് ആ ഗോപികമാരെ പറ്റിയിട്ടും രാധാദേവിയെ പറ്റിയിട്ടും എത്ര പറഞ്ഞാലും കേട്ടാലും മതിയാവില്ല. അത്രയ്ക്കാണ് ആ ഗോപികമാരുടെ ഒരു പ്രേമം. ഗോപികമാർക്ക് കണ്ണനോടുള്ള പോലെ ആ ഒരു പ്രേമം വേറെ ആർക്കും കണ്ണനോടില്ല എന്നാണ്. അത്രയും മഹത്തരാണ് ആ ഗോപികമാരുടെ പ്രേമം. ഇന്നും നമുക്ക് തോന്നും എല്ലാവരുടെയും ഉള്ളിലിരിക്കണത് ഭഗവാനാണ്, എല്ലാം അറിയും എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് തോന്നും നമ്മുടെ ഉള്ളിൽ ചിന്തിക്കേണ്ടത് അറിയണുണ്ടോ, അറിയണുണ്ടോ ഭഗവാൻ, അറിയണുണ്ടോ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ. പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന എന്താ, ഭഗവാൻ കേൾക്കാത്തയാവോ, ഭഗവാൻ ഒന്നും കേൾക്കണില്ലേ, ഭഗവാൻ എന്നെ ശ്രദ്ധിക്കണില്ലേ, ആ നമ്മുടെ ഉള്ളിലുള്ള ആ പ്രേമത്തിനെ ഭഗവാൻ അറിയണില്ലേ. അങ്ങനെ പല ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ എല്ലാം എത്രയ്ക്കും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടോ അതൊക്കെ ഭഗവാൻ്റെ അടുത്തേക്ക് എത്താനുള്ള ആ എളുപ്പവഴികളാണ്. ശരിക്കും അത്രയും ഇഷ്ടം ഭഗവാൻ നമ്മളോടുള്ളതുകൊണ്ടാണ്. ഒരു കുട്ടിക്ക് ഒരു കുറേ കളിപ്പാട്ടങ്ങൾ കൊടുത്തു. അവൻ ഇങ്ങനെ നോക്കിയിട്ട് അവന് ഇഷ്ടമുള്ള കളിപ്പാട്ടല്ലേ, അതെടുത്ത് കളിക്കുക. അത് കളിക്കുമ്പോൾ എന്താ, ചിലപ്പോൾ അതിങ്ങനെ ഒരു കാറാവും ഏറ്റവും ഇഷ്ടം, ആ കാറിനെ കയ്യിലെടുത്തു അതിനെ കുറേ ഇങ്ങനെ ഓടിക്കും, കുറേ അങ്ങോട്ട് ഓടിക്കും, കുറേ അങ്ങോട്ട് വീക്കും, കുറേ കടിച്ചു നോക്കും. അവനെങ്ങനെയൊക്കെയാണ് അവനിഷ്ടം എന്ന് പറയാം. ചിലപ്പോൾ അതിനെ കെട്ടിപ്പിടിക്കണ കാണാം, ചിലപ്പോൾ ഉമ്മ വയ്ക്കണ കാണാം. ആ കുഞ്ഞിന് എങ്ങനെയാണോ ആനന്ദം കിട്ടണേ അതുപോലെ ആ കുഞ്ഞ് ആ കളിപ്പാട്ടം വെച്ച് ഇങ്ങനെ കളിക്കും അല്ലേ. അതുപോലെ നമുക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും സന്തോഷമായാലും സങ്കടമായാലും എന്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കുക ഇപ്പോൾ ഭഗവാൻ നമ്മളോട് നല്ല ഇഷ്ടം, നമ്മളാകുന്ന കളിപ്പാട്ടം വച്ചിട്ട് അതാ കണ്ണൻ കളിക്കണം. കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി, നമ്മളൊക്കെ കണ്ണൻ്റെ കളിപ്പാട്ടങ്ങളാണ്, കണ്ണന് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണ്ടാ. അപ്പോൾ ഓരോന്നും കണ്ണന് ഇഷ്ടം തോന്നുമ്പോൾ അതെടുത്ത് കളിക്കും കണ്ണൻ. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തും കണ്ണൻ എല്ലാം നിരത്തി വെച്ചിട്ട് കണ്ണൻ അതിൻ്റെ മധ്യത്തിലായിരിക്കണം, എല്ലാം കണ്ടും കൊണ്ട് എല്ലാത്തിനെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടമുള്ളത് ഓരോന്നെടുത്ത് കളിക്കും. കുട്ടികളുടെ പോലെ തന്നെയാണ് കണ്ണൻ നമ്മുടെ ഉള്ളിലും ആ ഉണ്ണിക്കണ്ണനായിട്ടിരിക്കുന്നുണ്ടെങ്കിലും എല്ലാ ഭാവത്തിലും വരുന്നുണ്ട്.
കണ്ണൻ ഏതേത് ഭാവത്തിലാണെന്ന് അറിയില്ല. അതുപോലെയാണ് ചിലപ്പോൾ എന്താ കണ്ണൻ ഉണ്ണിക്കണ്ണനായിട്ട് അമ്മേ എന്ന് വിളിച്ചിട്ടാവും നമ്മുടെ അടുത്തേക്ക് ഓടി വരിക. ചിലപ്പോൾ അങ്ങനെയാണ് കണ്ണൻ നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിട്ട് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ പേര് വിളിച്ചിട്ടാവും ഓടി വരിക. ചിലപ്പോൾ കണ്ണൻ ആ പ്രണയഭാവത്തിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ചിലപ്പോൾ കണ്ണൻ അച്ഛനായിട്ട് വന്നിട്ട് നമ്മളെ ശാസിച്ചു എന്ന് വരും. ചിലപ്പോൾ അമ്മയായിട്ട് വന്നിട്ട് വാത്സല്യത്തിൽ ഉറക്കും. എല്ലാ പ്രകാരത്തിലും വരുന്നത് ആ കണ്ണൻ്റെ പരമകാരുണ്യം തന്നെ. ഇന്ന് വൃന്ദാവനത്തിൽ വ്രജത്തിലുള്ള ഒരു വ്രജ ഒരു കഥ പറയാം. വ്രജത്തിലുണ്ടായ ഒരു കഥ, നന്ദഗാവിൻ്റെ അടുത്ത് ഒരു വ്രജം എന്ന് പറഞ്ഞാൽ കുറേ കുറച്ചധികം സ്ഥലങ്ങൾ ഒരുമിച്ചുള്ള വ്രജഭൂമി. അതിൽ ഒരു ഗ്രാമമാണ് നന്ദഗാവ്. അതിൽ ബർസാനയുണ്ട്, നന്ദഗാവുണ്ട്, രമണ്ടേ, കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. അതവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ അവിടെയുള്ള അകലെ, നന്ദഗാവിൽ നിന്ന് അകലെയുള്ള ആ വ്രജത്തിലൊരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവിടെയുള്ള കുട്ടികൾക്ക്, ഈ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, എല്ലാം രാധാദേവിയുടെ പര്യായങ്ങളാണ്. ആ കുട്ടികൾക്കൊക്കെ പേരിടുക, രാധ, രാധിക, കൃഷ്ണ, കൃഷ്ണപ്രിയ, വേദസാര, അങ്ങനെ പറഞ്ഞ് ഈ രാധാദേവിയുടെ പര്യായങ്ങളാണ് കുട്ടികൾക്കിടുക. മറ്റേതാണെങ്കിലോ കൃഷ്ണൻ്റെ പര്യായങ്ങൾ, ഗോപാലൻ, ഗോവിന്ദൻ, കൃഷ്ണൻ, കണ്ണൻ, അങ്ങനെ പറഞ്ഞിട്ട് കണ്ണൻ്റെ പര്യായങ്ങളാണ് ആൺകുട്ടികൾക്കിടുക. അങ്ങനെ എല്ലാം അതെ അവർക്ക് അവരുടെ മക്കളും. കാരണം ഈ ഭാഗവത കഥയിൽ തന്നെ പറയണ്ടല്ലോ, മകനായിട്ട് മകൻ്റെ ഭാവത്തിൽ വന്നു എന്ന് പറയണ്ടല്ലോ. ബ്രഹ്മാവ് കുട്ടിയോ ഗോപക്കുട്ടികളെയും പശുക്കുട്ടികളെയൊക്കെ മറിച്ചപ്പോൾ, അപ്പോൾ അവർക്ക് അവരുടെ കൂടെ മകനായിട്ട് വരുന്നതും കണ്ണൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണനെ, കണ്ണനോ രാധയോ മാത്രമാണ് അവർക്കുള്ളത്. അപ്പോൾ പെൺകുട്ടികളെ രാധാഭാവത്തിലും ആൺകുട്ടികളെ കൃഷ്ണഭാവത്തിലുമാണ് അവിടെയുള്ളവർ കാണുക. അപ്പോൾ ഈ കുട്ടിയുടെ പേര് വേദസാര എന്നായിരുന്നു. കൊച്ചു പെൺകുട്ടി, നല്ല ഒരു ശ്രീത്വമുള്ള നല്ലൊരു പെൺകുട്ടി, ശരിക്കും രാധാദേവി തന്നെയെന്ന് തോന്നിക്കണ പോലെ ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി ഇങ്ങനെ അവിടെ കളിച്ചു വളരുന്ന സമയത്ത് ഇവിടെ ഈ നന്ദഗാവിൽ നിന്ന് വെണ്ണയും പാലൊക്കെ കൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും കൊണ്ടു കൊടുക്കുമല്ലോ, അങ്ങനെ നടക്കണ ഈ ഗോപികമാർ ഈ ഇവരുടെ ഗ്രാമത്തിലെത്തും. അപ്പോൾ അവരുടെ ഗ്രാമത്തിലെത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് ആ കണ്ണൻ്റെ കഥകൾ പറയും. കണ്ണനെ യശോദാമ്മയ്ക്ക് ഉണ്ണി ഉണ്ടായത് തൊട്ടിട്ടുള്ള കഥകൾ ഇങ്ങനെ പറയും. അപ്പോൾ ഇതൊക്കെ ഈ കുട്ടി ഇരുന്ന് കേൾക്കും. ഈ കുട്ടിക്കും കണ്ണനെ നല്ല ഇഷ്ടമായി. ഈ ഗോപികമാരിങ്ങനെ വർണ്ണിച്ച് പറയണായിട്ട് കണ്ണൻ കൃഷ്ണനോട് ഇവൾക്കും വലിയ സ്നേഹമായി. ഒരിക്കലെങ്കിലും ആ കണ്ണനെ ഒന്ന് കാണാൻ, ഈ ഗോപികമാരെ പോലെ ആ കണ്ണൻ്റെ അടുത്തൊന്ന് ഇരിക്കാൻ, ആ കണ്ണൻ്റെ കൂടെ കളിക്കാൻ അവളും കൊതിച്ചു. പക്ഷേ എത്രയോ ദൂരമുള്ള ആ ഗ്രാമത്തിലല്ലേ ഈ കുട്ടിക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ കൊതിച്ചു കൊതിച്ചിരിക്കുക. അപ്പോൾ ഒരിക്കലും ഗോപികമാരിങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ആ എന്തൊരു ഭംഗിയാണ്, അപ്പോൾ കണ്ണൻ വനത്തിലേക്ക് പോയി തുടങ്ങി, ഇത്രേ പശുക്കളെ മേയ്ക്കാനായിട്ട് കാട്ടിൽ പോയി തുടങ്ങി, ഇത്രേ എന്തൊരു ഭംഗിയാണ് കണ്ണൻ്റെ പോക്കെന്ന് പറയുമോ. കണ്ണൻ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ, പോവാണ ഒരു സമയമുണ്ടല്ലോ ഗോക്കളെ മേച്ച് പോണ സമയത്ത്, ആ വൃന്ദാവന വീഥികളിൽ മുഴുവനും, ആ അവിടുത്തെ ആ വ്രജത്തിൻ്റെ വീഥികളിൽ മുഴുവൻ എന്താ, എല്ലാവരും ഗോപീഗോപന്മാരൊക്കെ വന്ന് നിരക്കും, എല്ലാവരും വന്ന് നിരന്ന് നിൽക്കും. അതുപോലെ അവിടെയുള്ള മാളികകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓണത്തെ ഇടുങ്ങിയ വീഥികളാണ് അവിടുത്തെ. അപ്പോൾ വീഥികളിൽ പോണത്ത് മുകളിൽ മാളിക, ചെറിയ ചെറിയ മാളികകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ആൾക്കാരിരിക്കും. നിറയെ കദംബ വൃക്ഷങ്ങളുണ്ട്, അതിൻ്റെ മുകളിൽ ആൾക്കാരിരിക്കും. അങ്ങനെ എല്ലാവരും ഈ കൃഷ്ണൻ്റെ വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള യാത്ര കാണാനിങ്ങനെ കാത്തിരിക്കും. ഈ ഗോപികമാരൊക്കെ ആണെങ്കിലോ നിറയെ പൂക്കളൊക്കെ അങ്ങനെ ശേഖരിച്ച് വയ്ക്കും കയ്യിൽ. അങ്ങനെ അതൊക്കെ ഈ കൃഷ്ണൻ ഇങ്ങനെ പോവുകയാണ് ഗോപവൃന്ദത്തോടുകൂടി. പശുക്കളെക്കാളും ഗോപവൃന്ദത്താലും ചുറ്റപ്പെട്ടിട്ട് ആ മയിൽപ്പീലി നല്ല ഭംഗിയിലമ്മ, ആ നല്ല ആ മുടിയിലിങ്ങനെ ചുറ്റിക്കെട്ടി വെച്ച മയിൽപ്പീലി ചൂടിയിട്ട് ആ ഗോപിക്കുറി തൊട്ട് നീരാഞ്ജനം കൊണ്ട് നന്നായി വാലിട്ട് നീട്ടി കണ്ണെഴുതി കാതിൽ ആ കർണികാരപ്പൂവിനെ തോൽപ്പിക്കണ മകരകുണ്ടങ്ങൾ അണിഞ്ഞ് കൗസ്തുഭമണിമാല ചാർത്തി മുത്തുമാലകളും രത്നമാലകളും ചാർത്തി പുലിമങ്കിരി നഖമോതിരണിഞ്ഞ് കൈകളിൽ തോൾവളകളും കൈവളകളും ഒക്കെ ചാർത്തി മഞ്ഞപ്പട്ടുടുത്ത് ആ കാലിൽ അരഞ്ഞാൽ അരയിൽ അരഞ്ഞാണൊക്കെ ചുറ്റി കാലിലതാ ഇങ്ങനെ എപ്പോഴും തുള്ളിക്കളിക്കണ ആ പാദസരണിഞ്ഞിട്ട്
ഈ കണ്ണൻ്റെ കാലിൻ്റെ പാദസര അതാണെന്നറിയോ, ഒരിക്കൽ ഞാൻ പറയണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ. കണ്ണൻ്റെ കാലിൻ്റെ പാദസര മഹാദേവി തന്നെയാണ് അത്രേ ആ പാദസരായിട്ട് വന്നത്. ഭൂമിയിലേക്ക് എല്ലാവരും വരണം എന്ന് പറയുമ്പോൾ മഹാദേവൻ പറയും, ചോദിക്കും പാർവതീദേവിയോട്, ദേവി ആരായിട്ടാണ് പോണേ എന്ന് പറയാം. അപ്പോൾ ദേവി പറയും, ഞാൻ കണ്ണൻ്റെ കാലിലെ പാദസരായിക്കോളാന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ, ഈ ഭക്തന്മാർ മുഴുവനും അത് അവരുടെ ഭക്തി എവിടെയാണ് സമർപ്പിക്കണേ, ഭഗവാന്റെ പാദത്തിലാണ് സമർപ്പിക്കണേ. അപ്പം ഭക്തിയുടെ രസം ഈ പാദസരത്തിനും കൂടിയും അനുഭവമായി തീരും. ആ ഭക്തിരസം നുണഞ്ഞിട്ട് ഒരിക്കലും ഈ കണ്ണൻ്റെ പാദസരം മിണ്ടാണ്ടിരിക്കില്ല അത്രേ. ആ ഭക്തിരസം ഇങ്ങനെ നുണഞ്ഞിട്ട് എപ്പോഴും ആ പാദസരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്രയും അതാണ് ആ ഭക്തിരസത്തെ ആസ്വദിക്കാനാണ് അത്രേ ആ ദേവി ഭഗവാന്റെ തൃപാദത്തെ ആശ്രയിച്ച്. അപ്പം നമുക്ക് ഭക്തി ഉണ്ടാവണോ, രാധാദേവി കിട്ടണമെങ്കിലും ഈ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കും. ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് കൃഷ്ണകഥകളിൽ ലയിക്കുമ്പോൾ കൃഷ്ണകഥകൾ കേൾക്കാൻ രാധാദേവി എത്തും. രാധാദേവി തന്നെയല്ല വരിക, രാധാദേവിയുടെ കൂടെ ഭക്തിയും വരും. അപ്പം ഭക്തിയും നിറയും, നമ്മുടെ ഉള്ളിലെ പ്രേമവും നിറയും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക്, നമ്മൾ ചോദിക്കുക ഭഗവാനെ ഭക്തി ഉണ്ടാവണേ എന്ന് പറയും. അപ്പം ഭഗവാൻ പറയും, എൻ്റെ കഥകൾ പറഞ്ഞോളൂ കേട്ടോളൂ, ഭക്തി ഉണ്ടായിക്കോളും. കാരണം ഈ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യേണ്ടത് എവിടെയാണോ അവിടെയാണ് അത്രയും രാധയും ഭക്തിയും കൂടി വന്നിരിക്കുക. ആ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറയുമ്പോൾ തന്നെയുണ്ട്, ഭാഗവത സപ്താഹം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഗോകർണൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നാരദ മഹർഷി അവ ഈ ഇത് സപ്താഹം തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ആ ഭക്തിദേവി നൃത്തം വെച്ചുകൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളായ പുത്രന്മാർ തളർന്നു കിടക്കുകയായിരുന്നു. ആ പുത്രന്മാരുടെ കൈമ പിടിച്ച് നൃത്തം വെച്ചുകൊണ്ടാണ് അത്രേ വന്നത്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് പറഞ്ഞ് നൃത്തം വെച്ചുകൊണ്ട് അവിടെ ഭക്തിദേവി വന്നു. അപ്പോൾ ആ ഭക്തിദേവി ചോദിക്കുമ്പോൾ, ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? എല്ലാവർക്കും ഇരിക്കാൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഭക്തിയുടെ സ്ഥാനമൊന്നും അവിടെ കണ്ടില്ല. ഓരോരുത്തർക്കും ഓരോരോ ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭക്തിയുടെ സ്ഥാനം കാണാതെ പറയും, ഭക്തിയോട് പറയും, കണ്ണൻ്റെ കഥ കേട്ട് ആസ്വദിച്ച് ആ ഭഗവത് പ്രേമത്തിൽ ഭഗവാനിൽ ലയിച്ചിരിക്കണ ആരാണോ അവരുടെ ഉള്ളിലാണ് നിനക്ക് സ്ഥാനിട്ടിരിക്കണത്, അത് അവിടെ പോയിരുന്നുള്ളൂ. അപ്പോൾ പറയും, അപ്പോൾ ആ ഭക്തി അവിടെ നിന്ന് നിൽക്കും. ഭക്തി അവിടെ നിന്നറിയുമ്പോൾ ആ പ്രേമം കൂടിയും അവിടുത്തെ രാധയാകുന്ന രാധയാണ് ആദ്യം. ആ രാധാദേവി ഉണ്ടാവും അവിടെ, ആ രാധാദേവിയുടെ അടുത്തിരുന്നോളൂ എന്നാണ് പറയണേ. രാധയാകുന്ന പ്രേമം ആദ്യം അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ കൂടെ ഭക്തിയും കൂടി എന്നറിയുമ്പോൾ ആ പ്രേമഭക്തി അങ്ങോട്ട് എല്ലാവരുടെ ഉള്ളിലെന്നറിയും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഗോപികമാർ ഇതാ കണ്ണൻ്റെ ഈ യാത്ര ഇതൊക്കെ ആ ഗോപികമാരുടെ ഉള്ളിൽ പരമപ്രേമത്തെ വളർത്തുകയാണ്. കണ്ണനിങ്ങനെ ഈ പാദസരമൊക്കെ അണിഞ്ഞതാ അങ്ങനെ യാത്രയായിട്ട് ഇങ്ങനെ അങ്ങ് എങ്ങനെയാണോ ഒരു നടൻ രംഗപ്രവേശനം ചെയ്യണേ, അതുപോലെ അതാ വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് ഇങ്ങോട്ട് പ്രവേശിക്കുകയാണ്. നന്ദഗോപരുടെ ഗൃഹത്തിൽ നിന്ന് ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ ഈ വീഥികളിൽ നിൽക്കണവർ മുഴുവനും ഇദ്ദേഹം ഈ കയ്യിൽ കരുതിയ പുഷ്പങ്ങളെ കൊണ്ട് ഈ കൃഷ്ണനെ പുഷ്പവൃഷ്ടി ചെയ്യും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. രാമനും ഉണ്ടല്ലോ കൂടെ, രാമനെ മറക്കില്ല അവർ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നിങ്ങനെ ഉറക്കെ പാടിക്കൊണ്ട് എല്ലാവരും പുഷ്പവൃഷ്ടി നടത്തും. അപ്പോൾ ഈ മാളികയുടെ മുകളിലൊക്കെ ഇരിക്കുന്ന ചില ഗോപികമാർ അവിടെ നിന്ന് പുഷ്പവൃഷ്ടി നടത്തും. ഈ മരങ്ങളുടെ മുകളിലൊക്കെ കയറിയിരിക്കുന്ന ഗോപന്മാർ മരങ്ങളൊക്കെ കുലുക്കി അതിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഭഗവാൻ പോകണ തെരുവീഥികൾ മുഴുവനും അതാ ആ പ്രേമ പുഷ്പങ്ങൾ നിറഞ്ഞിട്ട് രാധയാകുന്ന പ്രേമം വഴിഞ്ഞൊഴുകി ഇതാ പരന്ന് കിടക്കണ ഒരു ഭൂമിയായിട്ട് മാറും. അങ്ങനെയാണ് വൃന്ദാവനത്തിലേക്കുള്ള പോക്ക്. പിന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപികമാർക്ക് പിന്നെയുള്ള സമയം മുഴുവൻ വല്ലാത്ത വിരസതയാണ് അത്ര. കണ്ണൻ വരണവരെ ഗോപിക എല്ലാവർക്കും, വ്രജത്തിലുള്ളവർക്ക് ആ വൃന്ദാവനത്തിലുള്ളവർക്ക് എല്ലാവർക്കും അതേ വരണവരെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണൻ വരണം ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ ആ കാത്തിരിക്കുന്ന സമയത്ത് കണ്ണനെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ കഥകൾ പറയാറ്. ഇതിപ്പോൾ അവിടെ ചെന്നിട്ട് പറയേണ്ടതാണ് കേട്ടോ. വേദസാരയുടെ അവിടെ വേദസാര കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വർണ്ണനകളെ.
പറ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം കണ്ണൻ വരണങ്ങനെ കാത്തു നിൽക്കും. ഹോ, അപ്പോൾ കണ്ണൻ്റെ ഒരു വരവുണ്ട്, അതെങ്ങനെയാണ് വർണ്ണിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ അലിഞ്ഞ് അങ്ങോട്ട് ഇല്ലാണ്ടായി പോവും. അതുപോലെയാണ് ആ കണ്ണൻ്റെ വരവ്. അകലേക്ക് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആകാശമൊക്കെ അങ്ങനെ ചുമന്ന് കിടക്കണ ആകാശത്തിൻ്റെ അവിടുന്ന് ആദ്യം കാണുക എന്താണെന്നറിയോ, ഈ പശുക്കളുടെ കാലടികളെ കൊണ്ടുണ്ടായ ആ ഒരു പാദധൂളികളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള പൊടിപടലാണ് അത്ര ആദ്യം കാണുക. ആ പൊടിപടലം കാണുമ്പോൾ മനസ്സിലാവും ഭഗവാൻ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ആ വൃന്ദാവനത്തിലെ അത്രയും പൊടി മണ്ണാണ്, നമുക്ക് അവിടെ ചെന്നാൽ മനസ്സിലാവും ഇതൊക്കെ ശരി തന്നെ കേട്ടോ, ഈ എഴുതിയേക്കണത് ഒന്നും തെറ്റല്ല എന്ന് മനസ്സിലാവും. കാരണം അവിടുത്തെ മണ്ണ് അങ്ങനെയാണ്, മണ്ണ് കണ്ണൻ തിന്നു നോക്കി, അവിടെ ചെന്നൊരിത്തിരി മണ്ണ് നമ്മളെടുത്ത് തിന്നു നോക്കും, എന്തൊരു മധുര, കണ്ണൻ മണ്ണ് തിന്നു എന്ന് വിചാരിച്ചാൽ വെറുതെ ഒന്നുമല്ല കേട്ടോ, അത്രയ്ക്ക് സ്വാദുണ്ട്. കാരണം അന്ന് ഗോപസ്ത്രീകളുടെ മാത്രം പാദരേണുക്കളെ ഉണ്ടാവുള്ളൂ, പിന്നെ എത്രയോ ഭക്തന്മാർ, ഭക്തവൃന്ദങ്ങൾ അതിലെ നടന്നു, ഭക്തദാസന്മാർ നടന്നു, എത്ര ഭക്തന്മാരുടെ പാദരേണുക്കൾ അവിടെ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മധുരം കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ല വൃന്ദാവനത്തിൻ്റെ വ്രജരജസ്സിൻ്റെ മധുരം. അവിടെ ചെല്ലുമ്പോൾ നമ്മളോടൊക്കെ പറയുമ്പോൾ ചെരുപ്പിട്ട് നടക്കരുത് കേട്ടോ, അവിടുത്തെ പൊടിയൊന്നും തട്ടിക്കളഞ്ഞ് നടക്കരുത്. കാരണം അത് അനുഭവിക്കാൻ പറ്റുക വെച്ചാൽ അത്രയും ഭാഗ്യമാണ്. ആ ഒരു മനസ്സോടുകൂടി അത് അതിനെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞ് നമ്മളൊന്നും ചെരുപ്പിട്ടിട്ടല്ല അവിടെ നടക്കാറ്. അത്രയും മഹത്തരാണ് ആ വ്രജരജസ്സിന്. ആ രജസ്സിൽ ഇതാ ഭഗവാനേക്കാളിന് മുമ്പ് ഭഗവാനെ എന്താ, ഒരു നമ്മളൊരാളെ ആനയിക്കുമ്പോൾ എന്താ ആദ്യമേ തന്നെ അങ്ങനെ ആ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആനയിക്കുന്ന പോലെ ഇതാ ആ വ്രജരജസ് മുമ്പയ്ക്ക് ഇതാ വരുന്നുണ്ട്, കണ്ണൻ വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞത് ആ മുമ്പയ്ക്ക് വരും. അതിൻ്റെ നടുവിലായിട്ട് അതാ ആ കണ്ണൻ വരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ ആ അതിമനോഹരമായിട്ട് കെട്ടിവെച്ച ആ കാർകൂന്തലത്തിൽ മുഴുവനും ദാ ഈ കുളമ്പടിയിൽ നിന്നൊക്കെ പറന്നതും അവിടെ ഓടിക്കളിച്ചപ്പോഴൊക്കെ ഉണ്ടായ ആ വ്രജരജസ് ഇങ്ങനെ നിറഞ്ഞ് ആ മുടികളിൽ മുഴുവനും നിറഞ്ഞിട്ടുണ്ടാവും അത്ര വ്രജരജസ്. അത് മയിൽപ്പീലിയിലുണ്ടാവും. ആ ഗോപിക്കുറിയുടെ മുകളിലെ കൂടെയൊക്കെ വിയർപ്പൊലിച്ചിട്ട് ആ ഗോപിയൊക്കെ ഒലിച്ച് ഭഗവാന്റെ മൂക്കിൽ കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആ മൂക്കിൻ്റെ തുമ്പത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഏറ്റു വീഴുണ്ടാവും. ആ കവിളത്തൊക്കെയുള്ള വിയർപ്പ് തുള്ളിയിലൊക്കെ ഈ പൊടി പൊടിപടലങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള ആ ഭഗവാന്റെ ആ ശരീരത്തിലും അവർ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിലെല്ലാം ഈ വ്രജരജസ് ഭഗവാന് അംഗരാഗം ചാർത്തിയ പോലെ നിറഞ്ഞിങ്ങനെ അതാ അതിമനോഹരമായി ഭഗവാന്റെ സൗന്ദര്യത്തിനെ മാറ്റി കൂട്ടുകയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ നിറഞ്ഞു നിൽക്കും. ആ മുഷിഞ്ഞ് ഒലഞ്ഞ ആ മഞ്ഞപ്പെട്ട് അതിന് അതിലും മനോഹരമാണ്. അങ്ങനെ ഈ ഗോപ എല്ലാവരുടെയും ഗോപീഗോപന്മാരുടെ കൂടെ ഗോക്കളുടെ നടുവിലായിട്ട് വരുന്ന ഭഗവാനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച ഒരിക്കലും കണ്ണീന്ന് പോവില്ല. അത്രേ ആ അസ്തമന സൂര്യനെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരികയാണോ, ആകാശം വഹിച്ചു കൊണ്ടുവരികയാണോ എന്ന് തോന്നുത്രച്ച് രക്തനിറഞ്ഞ വർണ്ണുള്ള ആ ഒരു ആകാശത്തിൽ ആ അസ്തമന സൂര്യനെ ഇങ്ങനെ കൊണ്ടുവരില്ലേ, അതുപോലെ ആ കൊണ്ടുവരണ പോലെ അത്ര മനോഹരമായിട്ട് ഭഗവാൻ അതാ തിരിച്ചു വരുന്നു. ഈ കാഴ്ചകളൊക്കെയാണ് ഞങ്ങളെന്നും അനുഭവിക്കണത്. ഇതിൻ്റെ ഒരു ആനന്ദത്തെ കണ്ടനുഭവിക്കുക തന്നെ വേണം എന്നൊക്കെ ഈ ഗോപികമാർ അവിടെ ചെന്ന് പറയണു. ഇത് പറഞ്ഞിട്ട് ഇത് കേൾക്കണ സമയത്ത് ആ വേദസാരയുടെ ഉള്ളിലുണ്ടായൊരു ആനന്ദം പറയാൻ വയ്യ. എത്ര ഭാഗ്യവതികളാണ് ഈ വ്രജ നന്ദഗാവിലുള്ളവർ. ആ നന്ദഗാവിലേക്കൊന്ന് പോയിട്ട് എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് ഈ കൃഷ്ണനെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്നുള്ളിങ്ങനെ കൊതിച്ച് കൊതിച്ച് കാത്തിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവളുടെ വിവാഹമൊക്കെയായി. അപ്പോൾ ഇവളെ വിവാഹം കഴിച്ച് കൊണ്ടുപോണത് ഈ നന്ദഗാവിൻ്റെ നന്ദഗൃഹത്തിൻ്റെ രണ്ട് മൂന്ന് ഗൃഹ അപ്പുറത്ത് തൊട്ട് ആ നന്ദഗാവിന് തൊട്ടന്നെ ഉള്ളത് കുറച്ച് അടുത്ത് നന്ദഗൃഹത്തിന് കുറച്ച് അടുത്തുള്ള ഒരു ഗൃഹത്തിലേക്കാണ് അത്രേ. അവിടുത്തെ ഒരു യുവാവാണ് ഇവളെ വിവാഹം കഴിച്ച് കൊണ്ടുപോയത്. ഇവൾക്ക് അങ്ങോട്ട് സന്തോഷമായി. ഇനി എന്നും കൃഷ്ണനെ കാണാലോ, എല്ലാവരുടെയും പോലെ എനിക്കും ആ കൃഷ്ണനെ കൃഷ്ണാനന്ദം അനുഭവിക്കാലോ, ആ കണ്ണനെ എൻ്റെ കണ്ണുകൾക്ക് ഇനി എന്നും നിത്യദർശനം അരുളൂലോ, ആ കണ്ണൻ്റെ ഓടക്കുഴൽനാഥം എന്നും എനിക്ക് എൻ്റെ കർണങ്ങളെ ഇനി പുളകം കൊള്ളിക്കൂലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട് അവൾ അവിടേക്ക് ചെന്നു. പക്ഷേ നമ്മളെപ്പോലെ തന്നെ അന്നത്തെ കാലത്തും കുറച്ച് പേരുണ്ടായിരുന്നു ഈ കൃഷ്ണൻ്റെ മഹത്വം അറിയാത്തവരും. ഈ അതിമനോ
മനോഹരമായ ഈ ഉണ്ണിക്കണ്ണനിലെ അലിയാത്തവരും അതിലൊന്നും വിശ്വാസമില്ലാത്തവരും അന്നും ഉണ്ടായിരുന്നു. എല്ലാവരും ഭഗവാന്റെ പിന്നാലെ പോയിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഗൃഹത്തിലേക്കാണ് ഈ പെൺകുട്ടി ചെന്നത്. ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു വന്ന വരൻ്റെ ആ അമ്മ, അതായത് ഈ കുട്ടിയുടെ അമ്മായിയമ്മ, തീരെ ഇതിലൊന്നും ഈ കണ്ണൻ്റെ പിന്നാലെ നടക്കണ ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനൊന്നും സമ്മതിക്കില്ലാത്തൊരു പ്രകൃതമായിരുന്നു. കുറച്ചൊരു ദേഷ്യവും ഒക്കെ ഉള്ള ഒരു സ്വഭാവമായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ എല്ലാവരോടും ഇവിടെ വന്നിട്ട് അപ്പോൾ അടുത്തുള്ള ഗോപി കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ആദ്യം തന്നെ വന്ന് കണ്ടുപരിചയമുള്ള അവിടേക്ക് വെണ്ണയും പാലൊക്കെ കൊണ്ടുവന്ന് കണ്ടുപരിചയമുള്ള ഗോപികളെയൊക്കെ കണ്ടപ്പോൾ ഈ കുട്ടി പറയും, അതെ എപ്പോഴാണ് കൃഷ്ണൻ പോവുക, നാളെ രാവിലെ ഞാനും വരാട്ടോ, ആ കൃഷ്ണനെ കാണാൻ ഞാനും വരാട്ടോ എന്ന് ഇവരോട് പറഞ്ഞു വയ്ക്കണത് ഈ അമ്മ കേൾക്കും. അപ്പോൾ ഈ അമ്മ പറയും, ഏയ് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, ഈ ഗൃഹജോലികളൊക്കെ ചെയ്യാതെ കണ്ട് നീ എവിടേക്കാണ് പോണേ, ഏയ് നിനക്ക് പോകാൻ പറ്റില്ല, നിന്നെ ഞാൻ പറഞ്ഞേക്കില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞേക്കില്ല എന്ന് പറയുമ്പോൾ ഇവളെന്ത് ചെയ്യും, രാവിലെ നേരത്തെ എണീറ്റ് എല്ലാ ഗൃഹജോലികളും ചെയ്യും, കണ്ണൻ്റെ അടുത്തേക്ക് ആ വൃന്ദാവനത്തിലേക്കുള്ള യാത്ര കാണാൻ വേണ്ടി. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ യാത്രയ്ക്ക് വിഘ്നം ഉണ്ടാക്കിയിട്ട് ഈ അമ്മ ഈ കുട്ടിയെ പറഞ്ഞേക്കേയില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവിടെയുള്ള ആ കാട് കടന്നിട്ട് വേണം ആ വീതിയിലേക്ക് എത്താൻ, ഈ കാടിനുള്ളിൽ മുഴുവനും വിഷസർപ്പങ്ങളാണുള്ളത്, നീ എവിടേക്കാണ് പോണേ, ആ സർപ്പദർശനം ഏൽക്കും നിനക്ക് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കാലങ്ങളിങ്ങനെ കടന്നു പോയിട്ടും അവൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റില്ല. സദാ കൃഷ്ണനെ പറ്റി ചിന്തിച്ച് ഈ ഗോപികമാരടക്കി ഇവളുടെ ഗൃഹത്തിലേക്ക് വരും. അപ്പോഴും ഓരോരോ കഥകളിങ്ങനെ പറഞ്ഞുണ്ടാക്കും, ഓരോ കാര്യങ്ങൾ, ഇന്ന് നന്ദഗൃഹത്തിലെ എന്താണ്ടായിന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഓരോരോ കണ്ണൻ്റെ കഥകൾ ഇവൾക്കിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേൾക്കും തോറും കാണാനുള്ള കൊതി കൂടി കൂടി, എപ്പോഴാ കാണാൻ പറ്റുക, എപ്പോഴാ കാണാൻ പറ്റുക എന്നിങ്ങനെ കൊതിച്ചിട്ട് ഇവൾ കാത്തിരുന്നു. എങ്ങനെ എത്രയായിട്ടും അവൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം അവൾക്ക് ഇനി ഭഗവാനെ കാണാണ്ട് പറ്റില്ല, ഇനി കണ്ണനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള ഗതിയായി. അങ്ങനെ ആ ഒരു അവസരത്തിൽ അപ്പോൾ ഒരു വർഷം ഒന്ന് രണ്ട് വർഷമൊക്കെ ആയി അവൾക്കൊരു ഉണ്ണി ഉണ്ടായി. അപ്പോൾ എപ്പോഴും ഈ ഉണ്ണിയെ കൊഞ്ചിക്കുമ്പോഴും താലോലിക്കുമ്പോഴും മുലപ്പാൽ കൊടുക്കുമ്പോഴൊക്കെ കണ്ണനാണ് എന്നുള്ള ഭാവത്തിൽ ഇവൾ ആ കുട്ടിയെ താരാട്ട് പാടാനും ഉറക്കാനൊക്കെ തുടങ്ങി. ഇതൊന്നും ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. ആ കണ്ണൻ ആരാന്നാണ് നിൻ്റെ വിചാരം, നമ്മളെ നിൻ്റെ ഈ കുട്ടിയെപ്പോലെ ഇവിടെയുള്ള ഈ മറ്റുള്ള കുട്ടികളെ പോലെ സാധാരണ ഒരു കുട്ടി തന്നെയാണ്, എന്താ അവനത്ര പ്രത്യേകത എന്നൊക്കെ ചോദിച്ച് അറിയോ ചെറുപ്പത്തിൽ വെണ്ണയും പാലും എത്ര മോഷ്ടിച്ചിട്ടുണ്ടെന്നറിയോ, ഈ ഗോപസ്ത്രീകളുടെ അത്ര നല്ല സ്വഭാവമൊന്നുമില്ല, ആ ഗോപസ്ത്രീകളുടെ വസ്ത്രമൊക്കെ വാരിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള കുറേ കഥകളിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊന്നും ഈ പെൺകുട്ടിക്ക് വേദസാരയ്ക്ക് അതൊന്നും കേൾക്കണില്ല. ആ കുട്ടിക്ക് കണ്ണനെ കാണണം, ഇത് തന്നെയാണ് ചിന്ത. അങ്ങനെ ഒരു ദിവസം കുട്ടിക്ക് പറ്റണില്ല എന്നുള്ള, അപ്പോൾ ആ സമയം വന്നപ്പോൾ അവളെ ഇറങ്ങി ഓടി, ഓടി കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ഓടിപ്പോൾ എവിടേക്കാണ് നീ പോണേ, നിന്നോടല്ലേ പറഞ്ഞേ പോകരുതെന്ന്, ഇത്ര കാലമായിട്ടും നിനക്ക് ഇതിനുള്ള ജ്വരം നിന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഈ അമ്മ ചീത്ത പറയുമ്പോൾ അവൾക്ക് അമ്മയെ ധിക്കരിച്ച് പോവാൻ അവൾക്ക് അങ്ങോട്ട് സങ്കടമായി. അവളവിടെ നിന്ന് അങ്ങോട്ട് കരഞ്ഞു, ഉറക്ക കരഞ്ഞു, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, എത്ര കാലമായി ഞാൻ കൊതിക്കണു ഒന്ന് കാണാൻ, എത്ര കാലമായി ഞാൻ കാത്തിരിക്കണു, എൻ്റെ പ്രാർത്ഥന നീ കേട്ടില്ലേ, എല്ലാവരുടെയും ഉള്ളിലുള്ള ഹിത അറിയണ ആളാണെന്ന് പറഞ്ഞു, എത്രയോ ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ നിന്നെ കൊതിച്ച് കാത്തിരിക്കല്ലേ, ഇത്ര അടുത്ത് വന്നിട്ടും എനിക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് ഉറക്ക കരയാൻ തുടങ്ങി. കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഇവൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് വേഗം പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, തൈര് കലക്കാൻ പറഞ്ഞ്, ഞാൻ തൈര് കലക്കാനായിട്ട് തൈര് കൊണ്ടുവരാം, തൈര് കലക്ക് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയത്. മുവള് വീണ്ടും എണീറ്റിട്ട് ഓടി ആ അവിടെ ചെന്ന് നിന്നു, ആ കാടിൻ്റെ അവിടേക്കുള്ള അതിർത്തിയിൽ ചെന്ന് നിന്നു. കാട് കടന്നു പോകാൻ അവൾക്ക് ഭയം, കാരണം പറഞ്ഞത് അനുസരിക്കാതെ പോവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അവിടെ നിന്നു. ആ സമയത്ത് ഈ ഭഗവാൻ അതാ വൃന്ദാവനത്തിലേക്ക് എഴുന്നള്ളതാണ്. എല്ലാവരും അത്യാനന്ദത്തോടു കൂടിയിട്ട് ആ കൃഷ്ണ ദർശന ലാലസരായിട്ട് എല്ലാവരും അതാ കൃഷ്ണനിൽ വെച്ച് നിൽക്കുക. ആ സമയം കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന പയ്യൻ്റെ വാലൊന്ന് പിടിച്ചിട്ട് ഒരു തിരിച്ചു പയ്യെ അത് വിഹിളി പിടിച്ചോണോ ഓടാൻ തുടങ്ങി. ഓടാൻ തുടങ്ങിയപ്പോൾ പയ്യനെ പിടിക്കാനുള്ള പോലെ ഭഗവാനും പിന്നാലെ അങ്ങോട്ട് ഓടി.
പിന്നാലെ ഓടി ഓടി ഈ പയ്യെ ഓടി ചെന്ന് അവിടെ ചെന്ന് നിന്നു നമ്മുടെ ഈ വേദസാരയുടെ മുമ്പിൽ അങ്ങോട്ട് വന്നപ്പോൾ വേദസാര പയ്യെ ഓടി ഇങ്ങനെ വരണത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വേദസാര ഇതിങ്ങനെ പയ്യെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും അതൊന്നും അറിയണില്ല കൃഷ്ണനിൽ ഇങ്ങനെ ലയിച്ച് നിൽക്കുക. അപ്പോൾ അതാ പയ്യെ ഓടി ഇങ്ങനെ വന്ന് അവളുടെ അടുത്ത് വന്ന് നിന്നു. അവളെ പിടിക്കുകയെന്നുള്ള ഭാവത്തിൽ കണ്ണനും ഓടി വന്ന് അവളുടെ മുമ്പിൽ ഇങ്ങനെ നിന്നു. അവളതാ എല്ലാം മറന്നു നോക്കി. കൃഷ്ണൻ അതാ കൃഷ്ണൻ വന്നു എൻ്റെ മുമ്പിലേക്ക്. അതാ കൃഷ്ണൻ വന്നു എല്ലാ ഗോപികമാരുടെയും മനസ്സിനെ കവർന്ന ആ ചിത്തചോരനായ ആ ശ്യാമസുന്ദരനിതാ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കണു. അവൾക്ക് ആനന്ദം കൊണ്ട് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകി. ഒന്നും പറയാൻ പറ്റണില്ല, കണ്ണാന്നൊന്നും വിളിക്കാൻ പോലും പറ്റണില്ല. അത്രയും അത്യത്ഭുതത്തോടു കൂടിയിട്ട് അതായത് ആയാ എൻ്റെ അടുത്തേക്ക് കണ്ണൻ വന്നു എന്നിപ്പോൾ കണ്ണൻ അത്യന്തം മനോഹരവും എല്ലാവർക്കും എല്ലാ ആനന്ദത്തെയും തരുന്നതുമായ ആ രൂപത്തിൽ ആ പശുവിൻ്റെ പുറത്ത് ഇങ്ങനെ ചാരി നിന്ന് ആ ഓടക്കൊഴിലെടുത്ത് ഊതാൻ തുടങ്ങി. അവൾക്ക് വേണ്ടി മാത്രം കണ്ണൻ അതാ അവിടെ നിന്ന് ഓടക്കൊഴിൽ ഊതി. കണ്ണൻ്റെ ഓടക്കുഴൽ വിളി മറ്റാരും കേൾക്കണ്ടായില്ല ശരിക്കും, വേദസാര മാത്രം ആ ഓടക്കുഴൽ വിളി കേൾക്കണ്ടായി. അങ്ങനെ ആ ഓടക്കുഴൽ ഊതി ആ വേദസാരയുടെ മനസ്സിലുള്ള എല്ലാ കൽമഷങ്ങളെയും നീക്കി അതിൽ ആ ആനന്ദത്തിനെ വളർത്തി. അങ്ങനെ കണ്ണൻ ആ പശുവിൻ്റെ പശുവിനെ പിടിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. അവളാണെങ്കിൽ ആ കൃഷ്ണനെ കണ്ട് ആ ഒരു ആനന്ദത്തിൽ ലയിച്ച് എല്ലാം മറന്ന് ബാഹ്യബോധം നഷ്ടപ്പെട്ടവളായിട്ട് അവിടെ വീണു. വീണപ്പോഴേക്കും ഈ അമ്മ അവളുടെ അമ്മായിയമ്മ ഓടി വന്ന് നോക്കിയപ്പോൾ ഉണ്ടാകാതെ അവിടെ ബോധം കെട്ട് കിടക്കണം. അപ്പോൾ ബോധം മുഖത്തൊക്കെ വെള്ളം തളിച്ച് കുറേ ചീത്ത പറഞ്ഞു. എന്താ ഓരോരോ ഭ്രമങ്ങൾ കാരണം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായി, ഇനി ആവശ്യമില്ലാത്ത ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ അറിയിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞിട്ട് തൈര് കലക്കാൻ പറഞ്ഞിട്ട് നീ എവിടേക്കാണ് പോയേ എന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാ. ഏതോ ഒരു മരപ്പാവയെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോണ പോലെ ആ ബാഹ്യപ്രജ്ഞ മുഴുവൻ നഷ്ടപ്പെട്ട് ആ കൃഷ്ണാനന്ദത്തിൽ മാത്രം ലയിച്ചിരിക്കണ ആ വേദസാരെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറഞ്ഞു തൈര് കലക്കാൻ പറഞ്ഞു. തൈര് ആ കലത്തിൽ തൈരൊഴിച്ച് കലക്ക് എന്ന് പറഞ്ഞു. എന്തോ യാന്ത്രികമായിട്ട് അവിടെ ഒരു ഭരണിയിൽ എന്തോ ഇരിക്കുന്നുണ്ട്, അത് ആ തൈർ കലത്തിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അത് തൈര് കലക്കാൻ തുടങ്ങി. ആ തൈര് കലക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്താ തൈര് കടയുമ്പോൾ അതിട്ടത് കടുകായിരുന്നു. ഈ കടുക് ഇട്ടിട്ട് ഇങ്ങനെ കടയുമ്പോൾ കട കട കടകുമെന്ന് തൈര് കലക്കണ പോലെയല്ലല്ലോ ശബ്ദം ഉണ്ടല്ലോ. അപ്പോൾ അമ്മ വന്ന് നോക്കിയപ്പോൾ തൈരല്ല കടയണേ ഉള്ളു കടുകാണ്, ഇതെന്താ ഈ പെണ്ണിന് പറ്റിയത് എന്ന് പറഞ്ഞ് അവിടുന്ന് നിന്ന് പറഞ്ഞു നീ തൈര് കടക്കണ്ട, നീ പോയിട്ട് ആ പാലടപ്പത്ത് വെച്ച് തിളപ്പിക്കേ എന്ന് പറഞ്ഞ് ചീത്ത പറയും. അപ്പോൾ പാല് കൊണ്ടുപോയി അടപ്പത്ത് വയ്ക്കാൻ പോയിട്ട് അടപ്പത്ത് കലം വയ്ക്കാൻ മറന്നിട്ട് കത്തണ ആ അടുപ്പിലേക്ക് പാലിങ്ങനെ പകർന്നൊഴിക്കാൻ തുടങ്ങി. അപ്പോൾ പാല് മുഴുവനത് ആ അടപ്പിൽ പോണു. ഇതൊന്നും ആ ബാഹ്യമായിട്ട് അതായത് ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ഒരു മനസ്സിനെ നിർബന്ധമായിട്ട് ശരീരം കൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യിക്കാൻ നോക്കുമ്പോൾ ആ ശരീരത്തിനെ അത് നമ്മൾ ഓരോ കർമ്മങ്ങളും എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ചെയ്യണേന്ന് വിചാരിച്ചാൽ ആ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് ഇതൊക്കെ ബോധിപ്പിക്കണ ആ ജീവനെ ബോധിപ്പിക്കാൻ ജീവന് താങ്ങായിട്ട് ആ ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യണേ. ആ ജീവനും ഭഗവാനും ഒന്നായി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് പ്രജ്ഞയില്ലാണ്ടായി, പിന്നെ അത് ചെയ്യണ കർമ്മങ്ങളൊന്നും ശരിയാവില്ല എന്നുള്ള സത്യമാണ് ഇവിടെ ബോധിപ്പിക്കണേ. ഇപ്പം നമ്മളെ അപ്പം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ നന്നായിട്ട് ചെയ്യാനായിട്ട് ആരാണ് നമുക്ക് നമ്മളെ നന്നായി ചെയ്യാൻ ആ ഭഗവാൻ നമ്മളുടെ ഉള്ളിലിരിക്കണോണ്ട് ആത്മാവായിട്ട് ഇരിക്കുന്ന ഭഗവാൻ ഈ ജീവൻ്റെ കർമ്മങ്ങളെ മുഴുവൻ യഥാവിധി ചെയ്യിക്കാൻ നമുക്ക് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജീവനോട് കൂടി ഈ ജീവൻ കുറച്ച് സമയത്തെങ്കിലും ആ ഭഗവാനോട് കൂടി ചേരുമ്പോൾ ഈ ബാഹ്യപ്രജ്ഞ അറ്റുപോകും. അങ്ങനെയാണ് ഈ ഗോപികയ്ക്ക് ഇവിടെ ഈ വേദസാര കൃഷ്ണനിൽ അലിഞ്ഞിരിക്കുകയാണ്. പിന്നെയും പറയും അവിടുന്ന് പറഞ്ഞു വെച്ചിട്ട് പറയുന്ന കലങ്ങളിങ്ങനെ അടക്കി തലയിൽ വെച്ച് കൊടുക്കും. ഗോപികമാരങ്ങനെയാണ്, ഒരു കുടം തലയിൽ വെച്ചു, അതിൻ്റെ മുകളിൽ വേറൊരു കുടം വെച്ചു, അങ്ങനെ തലയിൽ ഇങ്ങനെ കടങ്ങൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ കുടങ്ങൾ വെച്ച് കൊടുത്തിട്ട് പറയും പോയി വെള്ളം കോരി കൊണ്ടുവരുമെന്ന് പറയും. അപ്പോൾ അവിടെ വെള്ളം കോരാൻ എന്താ ഒരു കയറ് മാത്രമേ കൊണ്ടുപോകുള്ളൂ വെള്ളം കോരാൻ. ഈ കയറ് മാത്രം കൊണ്ടുവന്നപ്പോൾ ഈ കയറിൽ എൻ്റെ കുടത്തുമ്പോൾ കയറിങ്ങനെ കെട്ടും. കുടത്തുമ്പോൾ കയറ് കെട്ടിയിട്ട് ആ കുടമാണ് കിണറ്റിലേക്ക് ഇടുക. അങ്ങ് ആ കയറ് മാത്രം കൊണ്ടുപോയാൽ മതി. ഓരോ കുടം ഇട്ട് എടുത്ത് വെള്ളം മുക്കിയെടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആ കയറും കയ്യിൽ കൊടുത്ത് കുടവും തലയിൽ വെച്ച് കൊടുത്ത് വെച്ചു. അപ്പോൾ ഈ കുട്ടി
അമ്മ പോയപ്പോൾ കുട്ടിയും പിന്നാലെ ചെന്നു, അതിനെയും കയ്യിൽ പിടിച്ചിങ്ങനെ പോയി. അവിടെ ചെന്ന് ഈ കുടത്തിൽ കയർ കെട്ടണേന് വരെ ഇവളെന്ത് ചെയ്യും, കുട്ടിയുടെ കഴുത്തിൽ കയർ കെട്ടിയിടാൻ നോക്കുമ്പോഴേക്കും, അപ്പോൾ ഇവളെന്താ ചെയ്യണേന്ന് അമ്മ നോക്കണ്ട, ഈ അമ്മായിയമ്മ നോക്ക. ഈ അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു, ഇതിനെ പിടിച്ച് അടിക്കുകയാണ് ചെന്നിട്ട്, എന്താ നീ ചെയ്യണേ. പക്ഷേ ആ പ്രഹരമൊന്നും ഈ ഗോപിക അറിയണേ ഇല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ കുറേ ഗോപികമാർ ഓടി വന്നു. അവൾക്ക് കുറേ സുഹൃത്തുക്കളായ ഗോപികമാരുണ്ടല്ലോ, അവർ ഓടി വന്നു. അവർ ഓടി വന്നിട്ട് ചോദിച്ചു, ഇവൾക്ക് എന്തോ ഒരു ബാധ കയറിയെന്നാണ് തോന്നണേ, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അത് വഴക്ക് പറഞ്ഞപ്പോൾ മറ്റുള്ള ഗോപികമാർ പറഞ്ഞു, ശരിയാണ്, ഇവൾക്കൊരു ബാധ കയറിയുണ്ട്, കൃഷ്ണഗ്രഹം ഇവളെ ബാധിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് ആ ബാധയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അധികവും പറ്റില്ല, അതിനെ നിർബന്ധമായിട്ടിങ്ങനെ വലിച്ചാൽ അത് വരില്ല എന്നുള്ളതാണ് ആ തന്മ. ഇത് ഗോപികമാരുടെ ഭക്തി ലയിക്കണേക്കാളും മുമ്പ് പലതവണ പല പ്രാവശ്യം ഗോപികമാരുടെ കഥയിലും നമ്മൾ കേട്ടിട്ടുണ്ട്, പാലടപ്പത്ത് വെച്ച് തളച്ചു പോയി എന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഗോപികമാർക്ക് അനുഭവമായതാണ്. ഈ കൃഷ്ണ ആ ഭഗവാനിൽ അലിയണേൻ്റെ ആദ്യ പടിയായിട്ട് ഇതുപോലെയുള്ള കുറേ അനുഭവങ്ങളൊക്കെ നമ്മളിലുണ്ടാവും. ഇത്രയും നമ്മളുടെ കഥകൾ തന്നെ നോക്കൂ, നമ്മളേതെങ്കിലും ഒരു കാര്യം, ഭഗവാന്റെ കാര്യം പോണ്ട, ലൗകികമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ വന്ന് പെട്ടിട്ട് നമ്മൾ ഓരോരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ പലപ്പോഴും തെറ്റിപ്പോണില്ലേ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണില്ല, നമ്മളതിന് പാല് തളിച്ച അടുപ്പിൽ പോണു, നമ്മൾ ചെയ്യുക അത് ചെയ്യുക ഒരുക്കുക ചെയ്യുക, ഉപ്പിടണം എന്നുള്ളവർക്ക് പഞ്ചസാര ഇടണം, അങ്ങനെ പാലൊഴിക്കണം എന്നുള്ള പാലിൽ പാല് ചെയ്യണതിന് പകരം വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കണം, അങ്ങനെയുള്ള പലതും നമ്മുടെ ലൗകികപരമായ കാര്യത്തിൽ തന്നെ നമ്മുടെ മനസ്സിനൊരു വിഭ്രാന്തി വരുമ്പോൾ വരണം. അപ്പോൾ ഈ ഭഗവാനിൽ ലയിച്ച് ആ ശരീരബോധമേ തന്നെ വെടിഞ്ഞവരെ കൊണ്ട് ആ ശരീരത്തിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ നോക്കിയാൽ പിന്നെ അതെങ്ങനെയാണ് ശരിയാവുക. അപ്പം അങ്ങനെ ആ കൃഷ്ണൻ്റെ ആ കൃഷ്ണപ്രേമത്താൽ അലിഞ്ഞ് പിന്നീട് ഈ കുറച്ച് കഴിഞ്ഞ സമയത്തിന് ശേഷം, കാരണം നമ്മുടെ ഓരോ ജീവനും അതിൻ്റേതായ കർമ്മ ദോഷങ്ങൾ തീരണവർ ആ ശരീരത്തിൽ വർത്തിക്കണമല്ലോ, അതുകൊണ്ട് ഈ അവളുടെ പ്രജ്ഞ അതാ തിരിച്ചു വന്നു. അവൾക്ക് പിന്നെ ഭഗവാൻ ആ ഒരു ദർശനത്തോടുകൂടി അവൾക്ക് സംതൃപ്തിയായി. പിന്നെ അവൾക്ക് തോന്നിയിട്ടില്ല അത്രേ എനിക്ക് ഭഗവാനെ കാണണം എന്നുള്ള തോന്നലില്ല, കാരണം ആ കണ്ട കാഴ്ച ഉള്ളിലുണ്ട്, തൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഭഗവാൻ എന്നുള്ളത് അവൾക്ക് ബോധ്യമായി. സദാ കൃഷ്ണപ്രേമത്തോടുകൂടി പിന്നെ അവൾക്ക് അവളുടെ എല്ലാ ഒരു കർമ്മങ്ങൾക്കും ചുതി വരുത്താതെ കണ്ട് ഭഗവാനിൽ അലിഞ്ഞ് ബാക്കിയുള്ള ജീവിതം ജീവിക്കാനായിട്ട് സാധിച്ചു എന്നൊരു കഥ വ്രജത്തിൽ പറയുന്നുണ്ട്. അപ്പം ഭഗവാനിലേക്ക് പോണോ, നമ്മളും നാമജപമായിട്ടും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മളെ പല കാര്യത്തിലും പലരും എതിർത്തു എന്നൊക്കെ വരും, പക്ഷേ ഭഗവാനിൽ ഉറച്ച ഭക്തിയും പ്രേമവും ഉണ്ടോ, ഭഗവാനിലേക്ക് തന്നെ നമ്മൾ എത്തിത്തരും. മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നും ഇത് സുഖമില്ല, എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഇത് ഭക്തി ഉണ്ടാവാം, ഭക്തി മൂത്ത് പ്രാന്താവാൻ പാടില്ല എന്നൊക്കെ പറയണവരൊക്കെ ധാരാളം ഉണ്ടാവും. പക്ഷേ ഓരോ ജീവൻ്റെയും ഗതിക്കനുസരിച്ചിട്ടാണ് അവരുടെ ഉള്ളിൽ ആ ഭക്തിഭാവം ഉണരണത്. അതിനെ വീണ്ടും വീണ്ടും ഉണർത്താനായിട്ട് ധാരാളം ഭഗവാന്റെ കഥകൾ കേൾക്കുക. ആ കഥകൾ കേട്ട് 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 ഈ കഥകളിലെ ഉള്ളിലുള്ള ആ തത്വങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം കഥകൾ കേട്ടത് ആ കഥകളെ തന്നെ അയവേർക്കിയാൽ മതി. ഓരോന്നിൻ്റെയും മാധുര്യം നുണഞ്ഞ് 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 ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ എന്ന് തന്നെത്താനെ ബോധ്യമായിട്ട് വരും. ഓരോരോ കാര്യങ്ങൾ ബോധ്യമായി നമുക്ക് ആ ഭഗവാനോട് കൂടുതൽ അടുക്കാൻ കഴിയും. പിന്നെ ആര് എന്ത് പറഞ്ഞു എന്ന് വിചാരിച്ചാലും നമുക്കതൊന്നും ബാധകമാവില്ല. അതൊക്കെ നമുക്കും അമ്പലത്തിൽ എന്നും തൊഴാൻ പോകുമ്പോഴേക്കും എന്നും എന്താ ഒരു അമ്പലത്തെ പോക്ക്, എന്നും എന്താ ഒരു അമ്പലത്തെ പോക്ക് എന്നൊക്കെ ചോദിക്കും. പിന്നെ പിന്നെ നമ്മളത് എന്നും പോയി അത് അവരെ ശ്രദ്ധിക്കണില്ല എന്ന് പറയുമ്പോൾ അത് ശീലമായിക്കോളും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, എപ്പോഴും അവനവന് വേണ്ടിയിട്ട് തന്നെ ജീവിക്കണം. അത് ഭക്തനാണ് ഏറ്റവും വലിയ സ്വാർത്ഥൻ. കാരണം അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാം അതിൽ പെടും. കാരണം എപ്പോഴും പറയണതല്ലേ, എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി വിളങ്ങും കൃഷ്ണനീവിധം കൃപ കൊണ്ടുലകിൻ നന്മയ്ക്കുടൽ പൂണ്ടു കളിക്കയാം. എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നത് ഭഗവാനാണെന്നുള്ള സത്യം ബോധ്യമാവുമ്പോൾ നമ്മൾ അവനവന് വേണ്ടി മാത്രം ചെയ്താൽ മതി. കാരണം നമുക്ക് എന്താ വേണ്ടു, ഭഗവാൻ സന്തോഷമാവണം, ഭഗവാനെ സ്നേഹിക്കുന്നതല്ലേ വേണ്ടു. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ ഭഗവാനാണെങ്കിൽ എല്ലാവരെയും സ്നേഹിച്ച ഭഗവാനെ സ്നേഹിക്കലായില്ലേ, അപ്പോൾ അവനവനെ സന്തോഷിപ്പിച്ചാൽ മതി, അപ്പോൾ എല്ലാവരും സന്തോഷിച്ചോളും. അപ്പോൾ അവൻ അതിനു വേണ്ടിയിട്ട് അവനവൻ്റെ സന്തോഷം
ആ ഭഗവാനെ സന്തോഷിപ്പിക്കലായി മാറണം, ആ കൃഷ്ണപ്രേമമായിട്ട് മാറണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. ആദ്യമൊക്കെ നമ്മളെ എതിർത്തു അങ്ങനെ പറഞ്ഞവരൊക്കെ ആയാലും പിന്നീട് അവർക്കും, കാരണം എല്ലാ ജീവനും ഭഗവാനിലേക്ക് എത്തേണ്ടതാണ്, അവർക്ക് അത്രേ ആയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാവും ചിലപ്പോൾ എതിർക്കണേ. ചിലപ്പോൾ അതുകൊണ്ടല്ല, നമ്മളെക്കാളും ഉയർന്ന തലത്തിലായതുകൊണ്ടായിരിക്കും അവരെ എതിർക്കണേ. കാരണം അവർ അങ്ങനെ എതിർക്കുമ്പോൾ നമ്മളുടെ കർമ്മദോഷങ്ങൾ തീരുകയാണ്. അപ്പോൾ ആ എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഒന്നും നമ്മൾ വക വയ്ക്കേണ്ട. നമ്മൾ ഭഗവാനിലേക്ക് അലിഞ്ഞ് ചേരുക. പിന്നെ നമ്മളുടെ പ്രാർത്ഥനയും ഇതൊക്കെ ഭഗവാൻ അറിയണുണ്ടോയെന്ന് വിചാരിക്കേണ്ട. എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. നമ്മളുടെ ഉള്ളിലെ ഓരോ ചലനവും എല്ലാം നമ്മളെക്കാൾ മുമ്പ് അറിയണത്, നമ്മളിനി അടുത്ത നിമിഷം എന്ത് ചിന്തിക്കും എന്ന് പോലും അറിയണത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവത് പ്രേമത്തിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഗോപികമാരെ പോലെ നമുക്ക് എല്ലാം മറന്ന് ഭഗവാനെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ആണ് ഈ കഥകളും ഭഗവാൻ, അതുകൊണ്ടാണ് ഈ ലീലകളാടണത്. ഓരോരുത്തരുടെ ഉള്ളിലിരുന്നിട്ട് ഭഗവാൻ ഈ ലീലകളാടട്ടെ, എല്ലാവരുടെ മനസ്സിലും കൃഷ്ണപ്രേമം നിറയട്ടെ. ഇന്ന് ഈ ഒരു കൊച്ചു കഥയോട് കൂടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും ഭഗവാൻ പറയുന്ന ഒരു കഥയായിട്ട് വരാം. എല്ലാവർക്കും ഈ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ഒന്ന് രണ്ട് പേരിങ്ങനെ വിളിച്ച് ചോദിച്ച് പറഞ്ഞു എന്നോട്, എല്ലാ കഥകളും ഇഷ്ടാവുന്നുണ്ട് കേട്ടോ, നന്നാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നന്നാവുന്നുണ്ടെങ്കിലേ അത് അവരുടെ ഉള്ളിലിരുന്ന് അതിനെ ആനന്ദിക്കുന്ന ആ ഭഗവാനും എൻ്റെ ഉള്ളിലിരുന്ന് പറയണ കൃഷ്ണനും ആ ഒരു സംയോഗമാണ്. ഭാഗവതത്തിൽ എന്നെ പറയണില്ലേ, ഭാഗവതം എങ്ങനെയാണ് ഉണ്ടായത്, ഭാഗവതം എവിടുന്നാണ് വന്നത് എന്ന് പറയുന്നത്, ഭഗവാൻ പറഞ്ഞു എന്നിട്ട് എന്താ ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന് കേട്ടു, ആ ബ്രഹ്മാവി അല്ല ശ്രീനാരദ മുനിയുടെ ഉള്ളിലിരുന്ന് കേട്ടു, നാരദർ ബ്രഹ്മാവിനോട് ബ്രഹ്മാവിനോട് പറയണു ഭഗവാൻ, ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന് കേട്ടു, ബ്രഹ്മാവ് നാരദന് ഉപദേശിക്കും എന്നിട്ട് നാരദൻ്റെ ഉള്ളിലിരുന്ന് കേൾക്കും, നാരദൻ വേദവ്യാസർക്ക് ഉപദേശിക്കും എന്നിട്ട് വേദവ്യാസൻ്റെ ഉള്ളിലിരുന്ന് കേൾക്കും. അപ്പോൾ ഈ പറയണതും കേൾക്കണതും ഒക്കെ ഭഗവാനാണ്. ഞാൻ എന്നുള്ള ആ നമ്മളെ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ആ ഒരു ബാഹ്യബോധത്തിനെ വെടിഞ്ഞിട്ട് കൃഷ്ണകഥകളുടെ മുമ്പിലേക്ക് ഇരിക്കുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും ആ കഥകൾ വേണ്ടതുപോലെ ആസ്വദിക്കാൻ പറ്റും. അതാണ് ആ ഭഗവാൻ്റെ ഉള്ളിൽ ആ ഐക്യമാണ് വരേണ്ടത്. അപ്പോൾ രാധയാകുന്ന ഈ പ്രേമം ഉള്ളിലുണ്ടാകുമ്പോൾ രാധയാകുന്ന പ്രേമം, എൻ്റെ ഉള്ളിലിരിക്കുന്ന രാധയാകുന്ന പ്രേമം ഈ വാക്കുകളിലൂടെ ഒഴുകി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ കൃഷ്ണനിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന രാധയാകുന്ന പ്രേമം അതിലെ ഒഴുകി എൻ്റെ ഉള്ളിലിരിക്കുന്ന കൃഷ്ണനിലേക്ക് എത്തുക. അങ്ങനെ ഒരു ചംക്രമണം പോലെ ഇതിങ്ങനെ നസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും പറയണവർക്കും കേൾക്കണവർക്കും ഒരുപോലെ ആ കൃഷ്ണാനുഭവം ഉണ്ടാവും, ആ കൃഷ്ണപ്രേമത്തെ അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും ആ കൃഷ്ണപ്രേമം ഉണ്ടാവണേന്ന് ഉള്ളനാട് ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ഇതാ പ്രാർത്ഥിക്കുന്നു. ഹരേ ഗുരുവായൂരപ്പാശരണം ശ്രീഹരേ നമ. കുറേ എന്നും വിചാരിക്കും ഇത് കഴിയുമ്പോൾ ഒരു കീർത്തനം പാടിയിട്ട് നിർത്താമെന്ന്. അപ്പോൾ സമയം വൈകാവോ എന്ന് വിചാരിച്ചിട്ടാണ് ആ കീർത്തനം പാടാണ്ടിരുന്നത്. ഇന്ന് ഒരു കീർത്തനം പാടിയിട്ട് ഇവിടെ സമർപ്പിക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ ഞാൻ എൻ്റെ അന്ത്യത്തിൽ നിന്നുടെ തൃക്കഴലിണ ചേരുവാനായി ഹരേ നിത്യവും തവാനാമത്തിനാലെൻ്റെ ചിത്തം നിന്നോടു ചേർത്തു ഞാൻ വച്ചിടാം ദേഹബോധമുദിക്കുന്ന നേരത്തും സ്നേഹപാശം മുറുകുന്ന നേരത്തും ഏകബന്ധുവാ ഉണ്ണി ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി എൻ്റെ ചിത്തം ഗവരണം നാവിനൂരധി നാമത്തിലാകണം നാമി എന്നുടെ മാനസേ വാഴണം നാസയെപ്പോഴും അർച്ചന പുഷ്പങ്ങൾ വാസനിക്കുവാൻ മാത്രമായിടണം കണ്ണനാടിയ സുന്ദരാലീലകൾ കണ്ണടയ്ക്കുമ്പോൾ കാണുമാറാകണം കണ്ണൻ്റെ പുണ്യനാമാമൃതങ്ങളൻ
കണ്ണങ്ങൾക്കൂശപ്പു മാറ്റിയിടണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഈ വിധാമെൻ്റെ മർത്യജന്മത്തിനാൽ ഈ ഭവർണവം നിത്യം കടക്കുവാൻ ഈ വിധാമെൻ്റെ മർത്യജന്മത്തിനാൽ അതേ ഗുരുവായൂരപ്പ ഈ ഭവർണവം വേഗം കടക്കുവാൻ ഇമ്പമേറുന്ന തൃക്കൺകടാക്ഷത്താൽ തമ്പുരാനെ അനുഗ്രഹിച്ചിടണം. എന്തു തന്നെ ഭവിക്കിലുമൊക്കെയും എൻ്റെ കണ്ണൻ തരുന്ന പ്രസാദമായി ഏറിയാമോദാൽ ഏറ്റുകൊണ്ടിടുവാൻ ഏകണം വരം കൃഷ്ണ എനിക്കു നീ. ഹരേ ഗുരുവായൂരപ്പ രാധേശ്യാം. എല്ലാവർക്കും നമസ്കാരം.